ഞാൻ പറയുന്ന ഉദ്ദേശം ഞാനൊരു പത്രപ്രവർത്തകനാണ്, ഒരു ചാനൽ പ്രവർത്തകനാണ്, വലിയ മാസികയിലാണ്. പക്ഷെ ഞാൻ ആരോ മുതൽ അന്ന് കണ്ണൂർ വരെയുള്ള പ്രളയം കണ്ടതാണ്. കാരണം പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി എൻ്റെ കീഴിലുള്ള ബ്യൂറോകൾ സന്ദർശിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ യോജിപ്പിക്കാനും പോലെയാണ്. അതിനോടൊപ്പം തന്നെ രസാമുഖമായ കുറെ കാര്യങ്ങളും അനുഭവിച്ചാണ്, തിക്ത അനുഭവങ്ങളും ഏറ്റെടുത്താണ്. എന്നോട് പറയാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് സാറോടുള്ള പി ജി ഡാം തുറന്നിട്ടോ ഞാൻ അടക്കമുള്ള നൂറുകണക്കിന് എന്റെ ഉപകാരം തന്നെ ചെറുപ്പമുള്ള ആൾക്കാർ അവിടെ പോകുന്നുണ്ടായിരുന്നു. ചിമ്മിനി തുറന്നപ്പോഴും വാഴാനി തുറന്നപ്പോഴും എന്തിനും ചെറിയ ചീരക്കോഴി തുറന്നപ്പോഴും നമ്മളെല്ലാവരോടും കൂടി എത്തിയിട്ട് കൈയടിച്ച് ആഹ്ലാദിച്ച് സെൽഫി എടുത്ത് മതി പറഞ്ഞത് ഈ ഡാം ഒഴുകി നിറഞ്ഞ് നമ്മളുടെ കാൽവെള്ളയിൽ നമ്മൾ തട്ടിയപ്പോഴാണ് നമ്മൾ എത്തിയത്. ഞാൻ ഡാമിനെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. പീച്ചി കുറയിൽ നിന്ന് പീച്ചി ഡാമിൽ നിന്ന് വഞ്ചിയെടുത്ത് മാമ്പാറ വെള്ളച്ചാട്ടം വരെ 9 കിലോമീറ്റർ എൻ്റെ സുഹൃത്തുക്കളുമായി തുടങ്ങി പോയിട്ടാണ്. മാമ്പാറ വെള്ളച്ചാട്ടം സാമാന്യ ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം കാടിനുള്ളിൽ നദിയിലൂടെ തന്നെ പോകണം. ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ മഴ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞപ്പോൾ തുടങ്ങി, എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയാൻ തുടങ്ങി, എല്ലാ പുഴകളും നിറഞ്ഞു, എല്ലാ പാടശേഖരങ്ങളും നിറഞ്ഞു, എല്ലാ പറമ്പുകളും നിറഞ്ഞു, നമ്മളെല്ലാവരും കാലവർഷത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ ഈ നിറഞ്ഞ് കവിയാൻ നിൽക്കുന്ന നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് ഈ ഡാമുകളും കൂടി തുറന്നു വന്നപ്പോൾ നമ്മൾ അതിനെ അളക്കാൻ തുറന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അളന്നില്ല ഈ വെള്ളം എത്ര കണ്ടാണ് വരുന്നത് വരുന്നത്. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ചില പാദയാത്രികളിൽ വരെ എന്റെ ജില്ലാ കളക്ടറേറ്റ് ഓഫീസിൽ നിന്ന് വിളിക്കാറുണ്ട്, ഡാം തുറക്കാൻ പോകുന്നു, ജാഗ്രതാ നിർദ്ദേശം വരുന്നു, ഒരു ഫ്ലാഷ് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, കുറെ അലർട്ടുകളും കൊടുക്കുന്നു. എല്ലാ ജനങ്ങളോടും ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞു. നമ്മളൊക്കെ ജാഗ്രത പാലിച്ചു. എങ്ങനെ പുഴയിൽ ഇറങ്ങരുത് മാത്രമേ നമുക്ക് ജാഗ്രത ഉള്ളൂ. പുഴ ശക്തമായി കുത്തി ഒഴുകും, തോടുകൾ കുത്തി ഒഴുകും, ഒഴുകുന്ന സമയത്ത് വെള്ളത്തിലിറങ്ങിയാൽ അപകടമുണ്ടാകും. സാമാന്യനായ കേരള ജനത കണ്ട ജാഗ്രത ഇത് മാത്രമേ, അല്ലാതെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ നിഷേധിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ അനുഭവിക്കില്ല. വർഷങ്ങളായി ഈ ജാഗ്രത നിർദ്ദേശം കേട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ പുഴ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ഡാമുകൾ തുറക്കുന്നത് എന്ന്. തുറന്നാൽ ഈ പുഴയിൽ നിറഞ്ഞു നിൽക്കുന്ന പുഴയിൽ എത്ര കണ്ട് വെള്ളം ഉയരും എന്ന് അളക്കാൻ നമുക്ക് സാധിച്ചില്ല. ദുരന്തം അവിടെയായിരുന്നു. കേരളം ഇതുവരെ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അത് ചർച്ച ചെയ്തില്ല എന്ന് വേദനയോടെ കൂടെ പത്രപ്രവർത്തകൻ പറയുകയാണ്. ഞങ്ങൾ പത്രക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ പുഴയിൽ വരുന്ന വെള്ളം ഭാരതപ്പെട്ട അറിഞ്ഞിട്ടറിയാം. ഞാൻ നീന്തൽ പഠിച്ച പുഴയാണ്. പട്ടാമ്പി പാലം ഒലിച്ചു പോകുന്ന വിചാരിച്ചു നമ്മൾ കണ്ടിരുന്നു. നിറഞ്ഞ് കവിഞ്ഞൊഴുകി
പാടശേഖരങ്ങളെല്ലാം മുക്കിക്കളഞ്ഞു, ഗ്രാമാന്തരങ്ങളെല്ലാം മുക്കിക്കളഞ്ഞു, ജീവനുകളെല്ലാം കൊണ്ടാണ് അവൻ കടലിലേക്ക് പാഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ ഏത് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയില്ല. സാറിന് അന്വേഷിച്ചതല്ല, കാരണം വിചാരണ നേരിടുന്ന ജസ്റ്റിസാണ് നമ്മുടെ കൂടെ. സാറ് കുറേ വിചാരണകൾ കോടതി കേട്ടിട്ടുള്ള പുറത്തിറങ്ങിയപ്പോൾ സാറേ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരും ഡാം അതോറിറ്റി ചെയർമാനായിട്ടൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാറുന്നു. സാറ് വളരെ ഗൗരവമായിട്ട് എടുക്കാതെ വളരെ സരസമായി അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അത്രയും ലാഭങ്ങളൊക്കെ കാണാൻ തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യത്തിലാണ് എന്തുകൊണ്ട് ഈ പുഴയിലേക്ക് വരുന്ന വെള്ളം അളക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കോ പുഴ സംരക്ഷകർക്കോ അതല്ലെങ്കിൽ അതുമായി ആരോടെ എന്തുകൊണ്ട് സാധിച്ചില്ല? ഈ ഒരു ദുരന്തം നമ്മൾ നേരിടുന്ന സമയത്ത് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു ചർച്ചയാണ് ഈ കാര്യങ്ങളെ. കാരണം അതാണ് നമ്മുടെ വിട്ടത്, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റിയത്. വെറും പുഴയും നേരത്തെ പറഞ്ഞ 41% പുഴയും മാത്രമല്ല, അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് കടൽ ക്ഷോഭിക്കുന്നത് കാണാനും ഒന്നാണ്. ഒരു തുള്ളി വെള്ളം ഈ പ്രളയകാലത്ത് കടലെടുത്തില്ല. അഴിമുഖങ്ങളിൽ 41 അധികം അഴിമുഖങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, ഒരു തുള്ളി വെള്ളം കടലെടുത്തില്ല. കടലെടുത്തു പോകേണ്ട വെള്ളം ഇവിടെ നിന്നു. ആ നിന്നത് പെരുകി പെരുകി നമ്മുടെ വീടിന്റെ മോതായ നോക്കി നമ്മൾ പഠിച്ചില്ല. എവിടെയാണ് കേരളത്തിൽ ഈ അബദ്ധം പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഞാൻ 2-3 ദിവസം കണ്ടു എന്റെ വീടിന്റെ ഇത്ര അളവ് വെള്ളം കയറി ഞാൻ മാർക്ക് ചെയ്ത് വേണ്ട. എന്തിനാ മാർക്ക് ചെയ്ത്? ഭാവി ചരിത്രമാണെന്ന് പറയണേ. മുക്കിക്കളഞ്ഞ വെള്ളം എന്താണാവുക? അപ്പോഴും ഇതെല്ലാം പഠിക്കുന്നത് മറ്റൊന്നൊക്കെയാണ്, ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊന്നൊക്കെയാണ്. ജസ്റ്റിസിനെ വരെ തൂക്കിക്കൊള്ളണം എന്നുള്ള നേരിടുന്ന ചർച്ചകൾ നടക്കുക വളരെ വിഷമത്തോടുകൂടി പറയും. നമ്മൾ എവിടേക്കാണ് ഈ കേരളം സാക്ഷര കേരളം പോകുന്നില്ല. നമ്മൾ വളരെ സമ്പന്നരാണ്, വിവേകശാലികളാണ്. പക്ഷേ പറഞ്ഞൊരു ചുക്ക് വെള്ളം വെള്ളം മുക്കിപ്പെടാതെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊന്നും പറയാം അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഈ ചർച്ച എന്തുകൊണ്ട് നടക്കത്തിലേക്കാണ്. എനിക്കറിയാം, ഞാൻ ചെറുതോണി പ്രദേശത്ത് യാത്ര ചെയ്താണ്. ചെറുതോണിയിൽ നേരത്തെ പറഞ്ഞ ഒരു സെൽഫി എടുക്കാൻ തിരക്കുണ്ടായിരുന്നു. ചെറുതോണി പുറം തുറക്കുന്നത് കാണാം, ഡാം തുറക്കുന്നത് കാണാം. ഒരു ഷട്ടർ തുറന്നു, രണ്ട് ഷട്ടർ തുറന്നു. 4 ദിവസം കഴിഞ്ഞാൽ അത് എടുക്കാൻ പോയതിന്റെ സുഹൃത്ത് നാട്ടിലേക്ക് എത്തി വെള്ളം മുങ്ങി. അവ കുടുങ്ങിപ്പോയി, ഷട്ടർ തുറക്കുന്നത് വിഷുവിലെടുക്കാൻ പോയതാണ്. ഞാൻ നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് ആസ്വദിച്ചു, അവ മരക്കൊമ്പത്തിരിക്കുക. ഇറങ്ങാൻ പറ്റിയില്ല, 3-4 ദിവസം കഴിഞ്ഞാണ് നിലത്തിറങ്ങാൻ പറ്റി വെള്ളം കയറി. പഠിക്കാൻ പറ്റിയില്ല ഈ വെള്ളം എവിടെ വരെ വീഴുന്നുണ്ട്. പുഴയിൽ 3 സെന്റിമീറ്റർ വെള്ളം കയറില്ല, 3 സെന്റിമീറ്റർ വെള്ളം തുറന്നു വിട്ടാണ്. ആ തുറന്നു വിടുന്ന 3 സെന്റിമീറ്റർ വെള്ളം പുഴയിൽ 3 സെന്റിമീറ്റർ കരയിലേക്ക് വർദ്ധിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് സാധനം കഴിഞ്ഞില്ല നമുക്ക്. പിന്നെ എന്ത് മാനേജ്മെന്റ് ആണ് നമ്മുടെ കേരളത്തിൽ? എന്ത് മാനേജ്മെന്റ് ആണ് ഉപയോഗിക്കാൻ കഴിയും? ഞാൻ ഇതിന് പറയാൻ കാരണം എന്റെ സുഹൃത്ത് മരണമുഖത്തിൽ നിന്ന് എൻ്റെ ഒരു ക്യാമറ രക്ഷപ്പെട്ടതിനുള്ള ആശ്വാസം കൊണ്ടും കണ്ണൂരിൽ ഉരുൾപൊട്ടൽ നമ്മൾ ആ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. ഉരുൾപൊട്ടി വരുന്ന മരണം ഷൂട്ട് ചെയ്യാൻ പോയ എന്റെ സുഹൃത്തുക്കൾ എന്റെ ക്യാമറമാൻ ഉണ്ടായിരുന്നു. പരിപാടികൾ കഴിഞ്ഞ് ചാനലിൽ സാധനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് ഈ പകേന അവിടെ ഉണ്ടാവും. ഞാൻ വിളിച്ചു, വിളിച്ചപ്പോൾ അവർ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട് ഞാൻ ആശ്വാസത്തോടെ ഈ പാറപ്പുറത്തിരിക്കുകയാണ്. എന്താണ് പറ്റി? മല വരുന്നത് വരവേ മരവെള്ളം വരുന്നത് ആ പ്രതീക്ഷിച്ചില്ല. കണ്ട് വിട്ടില്ലാതെ സുഹൃത്ത് മരിച്ചു പോയതങ്ങനെ പത്രപ്രവർത്തകനാണ്, ക്യാമറമാനാണ്.
ഇതൊന്നും നമുക്ക് അളക്കാൻ കഴിയാത്ത രീതിയിൽ കേരളം മാറിയത് എന്തുകൊണ്ടാണ് എന്ന് മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമയത്ത് എനിക്ക് ചോദിക്കാറുള്ളത്. വെള്ളം എവിടെ വരെ കയറും? നേരത്തെ പറഞ്ഞു ചീപ്പ് തോന്നാ തരേ എവിടെയെങ്കിലും ചായ മേടിച്ചതിനാണെങ്കിൽ ഡോക്ടർ തരകയിൽ നിന്ന് ഞാൻ വിളിക്കാം. കാരണം അത്ര കണ്ട അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ആ മേഖലയിൽ. ഡോക്ടറേറ്റ് ഇല്ലാത്തതുകൊണ്ട് ചർച്ചയിൽ വിളിക്കുന്നില്ലെന്ന് പറയുന്നത് ആദ്യം ചർച്ചയിൽ കൊണ്ടുവന്നു ഞാനാണ്. അപ്പൊ ഡോക്ടർ തരകയിൽ നിന്ന് എനിക്ക് അഭിമാനത്തോടെ വിളിക്കാം. ആ മല കയറി ഇറക്കി എന്നെ പഴമൊക്കെ തന്നു പറയാം. അവരുടെ മുകളിൽ കയറി പോയി വെള്ളം ശേഖരിക്കാൻ അവിടുത്തെ കുടിവെള്ളം തന്നാണ്. ഇപ്പൊ ഇത്രയും നിസ്സാരമായി ഒരു കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന കേരളത്തിൽ ഈ മഹാപ്രളയം ഉണ്ടായ സമയത്ത് ഒരു കണക്കെടുപ്പുമില്ലാതെ വളരെ ലാഭബുദ്ധിയോടെ ഇപ്പോഴും നമ്മൾ കിറ്റ് കൈവരിച്ച് നടക്കുകയാണ്. ആരെങ്കിലും വേണമെന്ന് വരുന്നത് ചോദിച്ചപ്പോൾ ഇതാണ് വേണ്ടത്. ഈ ദുരിതം അനുഭവിക്കുന്നവർ കിറ്റ് കൊടുക്കലാണോ? നാളെ അവരെ ദുരിതം വരാതിരിക്കാൻ എനിക്ക് കൊണ്ടുകൊടുക്കാൻ ഞാൻ ഉണ്ടാവുന്നില്ലേ? ഞാൻ ഉണ്ടാവുന്നില്ലേ? അപ്പോ അത്തരത്തിലുള്ള ഒരു കേരളത്തിൽ ചർച്ച എനിക്ക് തോന്നുന്നു സാറിവിടെ എന്ത് പറ്റിയ ആൾ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് ആഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. ഈ ഡാം സുരക്ഷ ചെയർമാൻ എന്ന നിലയിലോ അല്ലെങ്കിൽ തീവ്രോ ജസ്റ്റിസ് എന്ന നിലയിലോ ഏതൊക്കെ കീഴിൽ കാര്യങ്ങൾ പഠിക്കാൻ അറിയുന്ന വ്യക്തിത്വത്തിന്റെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി അഭിവേകമായി കൊടുക്കണം. ഈ ജീവൻ നഷ്ടപ്പെട്ടവരും അല്ലാത്തവരും അനേകം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. മരിച്ചവരും മരിച്ചു, അവർ രക്ഷപ്പെട്ടു. മരിക്കാത്തവർ അനവധി വെള്ളം കെട്ടാതെ ഇരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുണ്ട്. ചുറ്റുപാടുണ്ട് നമ്മുടെ ചുറ്റും. വീട്ടിൽ കയറാൻ വയ്യ. വീട് പോയവർ പോയി. വീട് നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു. വീട്ടിൽ കയറാൻ പറ്റാത്തവരുണ്ട്. ആ വീടൊക്കെ വലിയേറെ നിൽക്കുന്നുണ്ടായിട്ട് കടയിൽ അഞ്ചുറങ്ങാൻ പറ്റില്ല. ഏത് സമയത്തും വീഴും. ഇപ്പൊ ഞാൻ കണ്ടു വേനൽ തുടങ്ങി നല്ല വെയിൽ വന്നതോടുകൂടി വീഴുകയാണ് പല വീടുകളിൽ ചുമയുടെ. കുതിർന്നു നിന്ന വീടുകൾ നമ്മൾ വിചാരിച്ചാൽ വീടൊന്നും കുഴപ്പമില്ല. എല്ലാ സന്നദ്ധ പ്രവർത്തകരും പോയി ക്ലീനാക്കി കൊടുത്തു. വീട്ടിലേക്ക് കിറ്റ് കൊടുത്ത് അവരെ കയറ്റിവിട്ടു. അവർ പേടിച്ച അഞ്ചുറങ്ങുന്ന വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വീട് വീണിട്ടില്ല എന്നൊക്കെ കാരണം പറഞ്ഞ് അവരെ തടയരുത്. അവനും കൂടി ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം, ഒരു ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ദുരിതം അനുഭവിച്ചവർക്ക് മുഴുവൻ എൻ്റെ എല്ലാ സർവാത്മകമായ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.